പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പുകയില കഷായം ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതി കാണിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കീടനാശിനി, ഇപ്പോൾ രാസകീടനാശിനി വാങ്ങിച്ച് എല്ലാവരും തളിക്കാം, അത് എത്ര വിലയാണ്. ഇതൊരു 20 രൂപ ചിലവാക്കിയാൽ കുറേ പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം നമുക്ക് പിന്നെ അത് അളവ് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് കേട്ടോ. 20 രൂപയ്ക്ക് കുറച്ച്, എനിക്കാണെങ്കിൽ 200-300 പ്രാവശ്യം എടുക്കാൻ വരും. അതായത് പുകയില 10 രൂപ പുകയിലയും മേടിച്ച് 10 രൂപ ഒരു ബാർ സോപ്പ് ഉണ്ടെങ്കിൽ ആ പുകയിലയും രാത്രി വെള്ളത്തിയിട്ടിട്ട് ബാർ സോപ്പും കൂടെ അരിഞ്ഞത് ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് ആ നേരം ആകുമ്പോഴേ ഒരു 26 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഞാൻ എവിടെ എടുക്കണം, ഈ സോപ്പ് അലിയണം, ആ പുകയിലയുടെ കറയും അത് ഇറങ്ങണം, അത്രയേ ഉള്ളൂ അതിലെ സംഭവം കേട്ടോ. രണ്ടും കൂടെ ചെയ്തിട്ട് നല്ല പോലെ സോപ്പ് ഒന്ന് ഞാൻ എവിടി നല്ല എവിടി കലക്കി എടുത്തതിന് ശേഷം അത് കുറച്ചെടുക്കണം. കുറച്ചെടുത്തത് മൊത്തത്തിൽ അതിലൊരു കുപ്പിയിൽ അടച്ച് വെച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും ഉപയോഗിക്കാം, അങ്ങനെയാണ് നമുക്ക് ലാഭകരമാവുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ചെടുത്തിട്ട് അതിനെ നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഈ ഇലകളിൽ തളിച്ചു കൊടുക്കണം. തളിച്ചു കൊടുക്കുമ്പോൾ അതിൽ വന്ന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെല്ലാം നമുക്ക് പിന്നെ അകറ്റാൻ പറ്റും. അത് പുകയിലേറെ മാജിക്ക് ഉണ്ടൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്ന. കാരണം എന്ന് വെച്ചാൽ പുകയിലേക്കും ഈ സോപ്പിനും രണ്ടിനും പ്രത്യേക ഒരു ടേസ്റ്റല്ലേ. ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഇലയും ആ ചാറ് ഊറ്റി കുടിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഈ പുകയിലേരെയും സോപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് അവർ കളഞ്ഞിട്ട് പോകും കേട്ടോ, മടുത്ത് കളഞ്ഞിട്ട് പോകും. അത്രേ ഉള്ളെന്ന് തന്നെ, അല്ലാതെ ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയ വശങ്ങളൊന്നും തന്നെ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എനിക്കിവിടെ പഠിക്കാമല്ലോ, എനിക്കറിഞ്ഞുകൂടാ സത്യമുണ്ട്, എനിക്കറിയത്തില്ല. ഞാനങ്ങനെയാണ് വിചാരിച്ചേക്കുന്നതേ. അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ നേർപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുകയില കഷായമാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിനും ഈ കോവലിനും വെള്ളരിക്കും ഒഴിക്കണം. കോവലിന് വലിയ കീടശല്യമൊന്നുമില്ല, പക്ഷേ വെള്ളരിക്കും ഒഴിക്കണം. പിന്നെ എൻ്റെ കുക്കുംബറിന് ഉറച്ചൊഴിക്കണം. ആ കുക്കുംബറിന് പൂത്ത് തുടങ്ങിയ സമയത്ത് അടിച്ചിരുന്നു, അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ വീണ്ടും നന്നായിട്ട് കായിട്ട് വന്നതിലൊക്കെ എടുക്കുന്നു. പക്ഷെ പാവലിലാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് വെച്ചാൽ പാവലിലാണ് ഏറ്റവും കൂടുതൽ കീടാക്രമണം ഉണ്ടാവുന്നത്. പാവലിൻ്റെ ഇലയും കായും എല്ലാം അവർ നാവ് മുമ്പേ അവർ നശിപ്പിച്ചളയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇലയുടെ എല്ലാ ഭാഗത്തും ഈഴത്തക്ക വിധത്തിൽ ഒന്ന് തളിച്ചു കൊടുക്കാം. എൻ്റെ സ്പ്രെയറിൻ്റെ വാഷർ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തളിക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഞാനീ വെള്ളരിക്കയൊക്കെ പിടിച്ച് വലുതായിട്ടുണ്ടേ. കണിവെള്ളരി എന്നും പറഞ്ഞ് നട്ടതാണ്, പക്ഷേ ഇത് ഇനി സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. എന്തായാലും ഇതൊന്ന് പരുവാകുമ്പോൾ അറിയാം എന്തൊരു വെള്ളരിയായിരുന്നു എന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇലകളിലും നന്നായിട്ട് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ടേസ്റ്റ് വ്യത്യാസം കൊണ്ട് ഒരു കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കും, ഒന്ന് അറച്ച് നിൽക്കും, ഇതിൽ വരത്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വാടിപ്പോണ ഇതിനൊക്കെ കഞ്ഞിവെള്ളത്തിൽ, കഞ്ഞിവെള്ളം ഇപ്പോൾ ഇന്നലത്തെയും ഇനിയാന്നത്തെയും കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നിട്ട് അതിൽ ചാമ്പലും കൂടെ ചേർത്ത് നല്ലതുപോലെ കലക്കി നേർപ്പിച്ചൊഴിച്ചു കൊടുത്താൽ വാട്ടം മാറുമെന്നാണ് എൻ്റെ അനുഭവം കേട്ടോ. ഞാൻ പയറിന് അങ്ങനെ ചെയ്തിരുന്നു, കുക്കുംബറിനും ചെയ്തിരുന്നു, രണ്ടും എനിക്ക് ഫലം കിട്ടി. നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനൊക്കെ ശരിക്കും കാപിടിക്കുന്നുണ്ട് വെള്ളരിക്കയെ. പിടിക്കണമെങ്കിൽ വെള്ളരിക്ക ഞാൻ പച്ചയ്ക്ക് തിന്നാനാണ് എനിക്ക് കൂടുതലിഷ്ടം. വെള്ളരിക്ക കിട്ടി അപ്പോഴേ പച്ചയ്ക്ക് തിന്നും. എൻ്റെ കോവലിനൊക്കെ കാപിടിച്ച് തുടങ്ങിയിട്ടാണ് അല്ലേ. ഇത് സാധാ പച്ചക്കോവലാണ് കേട്ടോ, പക്ഷേ അല്ല അങ്ങോട്ട് നിൽക്കുന്ന വേറൊരു വെറൈറ്റി കോവലാണ്. അതിൻ്റെ പൂവൊക്കെ വ്യത്യാസമുണ്ട് ഇതിനേക്കാളും. എന്ന് വെച്ചാൽ ഇത്തിരി കൂടെ വൈറ്റ്, നല്ല വൈറ്റ് കലർന്ന നല്ല നീളവും മണ്ണവും ഉള്ള കായാണ്. കുറച്ച് കാവച്ചാൽ തന്നെ തൂക്കമൊക്കെ നല്ല വെയിറ്റ് കിട്ടും നമുക്ക് കേട്ടോ. അങ്ങനെ തേണം അതിൽ കണ്ട് ഇതാണതേ. പൂ പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. കായ് തുടങ്ങിയില്ല, കാവുന്നുണ്ട് എന്നാലും കാണിച്ചു തരാൻ അത്ര വലിപ്പമുള്ള കായൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കുക്കുംബറിനും വെള്ളരിക്കും എല്ലാത്തിനും ഞാൻ ഈ പുകയില കഷായം ഒഴിച്ചു കൊടുക്കണേ. അപ്പം നിങ്ങളും ഈ രീതിയിലാണെങ്കിൽ മറ്റു ഉപദ്രവങ്ങളൊന്നും ഇല്ലാതാനും കീടങ്ങളെയൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എളുപ്പപ്പണിയിൽ മാറ്റാം. നമുക്ക് വലിയ പൈസ ചിലവ് ആവത്തില്ല, നമ്മൾ കൊച്ചുങ്ങൾക്ക് വിശ്വസിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.